الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. عن أبي ذر جندب بن جنادة وأبي عبد الرحمن معاذ بن جبل رضي الله عنهما قال قال رسول الله صلى الله عليه وسلم: اتق الله حيثما كنت، واتبع السيئات الحسنة وتمحها، وخالق الناس بخلق حسن. رواه الترمذي. صحابي ورن مالايا ابو ذر معاذ بن جبل رضي الله عنهما اني رند صحابي قل لن نبادنم سيئبتا امام ترمذي رضي الله عنه درجة حديث رسول الله صلى الله عليه وسلم تنقل پرنجو: اتق الله حيثما كنت، ني يبدأ آئرنالم ஏத அவஸ்தையில் ஆயிருந்தாலும் அல்லாஹுவின்னு தக்குவ செய்து ஜீவிக்கணும். நீ எவிடையாயிருந்தாலும் மகான்மாராய முஹத்தீஸுகள் அதின் விசதீகரணம் நல்கி ஐ ஃபி ஐ மகானின் வ ஐ ஸமானின் குந்த ஃபி, நீ ஏது ஸ்தலத்தாயிருந்தாலும் ஏது காலத்திலாயிருந்தாலும் ஏது அவஸ்தையிலாயிருந்தாலும் ஏது അനുകൂല സാഹചര്യത്തിലായിരുന്നാലും ഏത് പ്രതികൂല സാഹചര്യത്തിലായിരുന്നാലും എപ്പോഴും നീ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചതുപോലെ നീ ജീവിക്കേണ്ടതുണ്ട്. വളരെ അർത്ഥഗാംഭീര്യമുള്ള, വളരെ ചിന്തനീയമായ വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഈ പറഞ്ഞത്. മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിൻ്റെ വഴിപ്പെട്ട് ജീവിക്കുക എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാൻ സാധ്യമല്ല. തഖ്വയിലായ ജീവിതമായിരിക്കണം. എന്താണ് തഖ്വ എന്നാൽ? ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക, വിരോധിച്ച കാര്യങ്ങൾ വർജിക്കുക എന്നതാണ് അതിൻ്റെ നിർവചനം. മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം അതിന് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, തഖ്വ എന്നാൽ എന്താണ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു: ഹുവ അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ, അള്ളാഹുവിനെ ഭയപ്പെടുക, വിശുദ്ധമായ ഖുർആൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുക, വൽ ഖനാഅത്തു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഇവിടുന്ന് യാത്ര തിരിക്കുന്ന ദിവസത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഇക്കു പറഞ്ഞ കാര്യങ്ങളൊക്കെ തഖ്വയുടെ ആശയങ്ങളാണെന്ന് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മഹാന്മാരിൽപ്പെട്ട ചിലരോട് തഖ്വ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി: ഊസീക ബി വസിയത്തി റബ്ബിൽ ആലമീന ലിൽ അവ്വലീന വൽ ആഖിരീൻ. തഖ്വ എന്നാൽ എന്ത് എന്നതിന്, തഖ്വയെ പറ്റിയുള്ള നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് നൽകാനുള്ള മറുപടി: അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അവസാനം വരെയുള്ള അവ്വലീങ്ങളും ആഖിരീങ്ങളുമായ എല്ലാവരോടും അല്ലാഹു തആല നൽകിയ നിർദ്ദേശമാണ് എനിക്ക് തരാനുള്ളത്. ആ മറുപടിയാണ് തരാനുള്ളത്. എന്താണത്? അല്ലാഹ് പറഞ്ഞു: വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വഇയാകും അനിത്തഖുല്ലാഹ്, നിങ്ങൾക്ക് മുന്നേ കഴിഞ്ഞുപോയ വേദക്കാരായ ആളുകളോടും നിങ്ങളോടും നാം വസിയത്ത് ചെയ്യുന്നു, നിർദ്ദേശിക്കുന്നു, ഉപദേശിക്കുന്നു. എന്ത്? അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ തഖ്വ ചെയ്ത് ജീവിക്കണം എന്ന്. ഈ ഉപദേശമാണ് ആദ്യമായും അവസാനമായും തഖ്വയെ സംബന്ധിച്ച് തരാനുള്ളത് എന്ന് മഹാന്മാർ മറുപടി നൽകി. അതിൻ്റെ ആശയം: അള്ളാഹ് കൽപ്പിച്ചതൊക്കെ ചെയ്യുക, വിരോധിച്ചതെല്ലാം ഒഴിവാക്കി ജീവിക്കുക. ഇതാണ് പൂർവികരോടും ഈ സമുദായത്തോടും ഒക്കെ അള്ളാഹു തആല കൽപ്പിച്ചത് എന്ന്. ഞാൻ ഓതി വെച്ച ഹദീസിന്റെ രണ്ടാം ഭാഗത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു: നിന്റെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിച്ചു പോയാൽ, ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അതിനോട് ചേർന്ന് നീ ഒരു നന്മയെ ചെയ്യുക, എന്നാൽ ആ തിന്മയുടെ കുറ്റം ഇത് കാരണമായി മായ്ക്കപ്പെട്ടു പോകും, ആ തിന്മയെ ഈ നന്മ മായ്ച്ചു കളയുമെന്ന്.
ചീത്തയായൊരു വാക്ക് പറയാൻ പാടില്ലാത്തൊരു വാചകം, ചീത്ത പറയലോ പരിഹാസമോ നമീമത്തോ ഗൈബത്തോ തുടങ്ങിയുള്ള ഹറാമായ എന്തെങ്കിലും വാചകങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ, നമ്മിൽ അത് സംഭവിച്ചു പോയാൽ അതിൻ്റെ പിറകെയായി ഇസ്തിഗ്ഫാറുകളോ ദിക്റുകളോ തഹ്ലീലുകളോ അതല്ലെങ്കിൽ അതുപോലുള്ള നല്ല വാചകങ്ങളോ ഖുർആൻ പാരായണമോ സ്വലാത്തു ചൊല്ലലോ തുടങ്ങിയുള്ള നല്ല വാചകങ്ങൾ ധാരാളമായി ഉച്ചരിക്കുക. അല്ലെങ്കിൽ തെറ്റായൊരു കാര്യം സംഭവിച്ചു പോയാൽ ആ തെറ്റായ കാര്യത്തെ മായ്ച്ചു കളയാൻ പറ്റിയ രൂപത്തിലുള്ള നല്ലതായ ഖൈറായ എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ അതിൻ്റെ പിറകിലായിട്ട് ചെയ്യുക. എന്നാൽ ഈ നന്മ കാരണം ആ തിന്മയുടെ കുറ്റം എഴുതപ്പെടാതെ അത് ഇല്ലാതെയാക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇനി ഹദീസിന്റെ മൂന്നാമത്തെ പാർട്ടിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വഖാലഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് സൽ സ്വഭാവത്തിൽ നീ പെരുമാറണം. ഏതൊരാളും സൽ സ്വഭാവം മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ, ദുസ്വഭാവം ഒരാളും ഇഷ്ടപ്പെടൂല, മലക്കുകൾ ഇഷ്ടപ്പെടൂല, അള്ളാഹുവും ഇഷ്ടപ്പെടുകയില്ല. സൽ സ്വഭാവിയെ തൻ്റെ കൂട്ടുകാർ സഹജീവികളായ മനുഷ്യന്മാരെല്ലാവരും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരായ മലക്കുകളും അതിലേറെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയും ഇഷ്ടപ്പെടുന്നു. അള്ളാഹു തആല രൂപത്തിൽ സൽ സ്വഭാവം സ്വീകരിക്കാനും തിന്മകളിൽ നിന്നൊക്കെ മാറി ജീവിക്കാനും ജീവിതത്തിൽ തഖ്വയിൽ മാത്രമായി ഉള്ള ജീവിതം നയിക്കാനും നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തഖ്വക്ക് മഹാന്മാരായ അയ്മത്ത് ധാരാളം വിശേഷണങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവൻ മുത്തഖിയായി ജീവിക്കുക എന്നതാണ് അവൻ്റെ ഇവിടത്തെ ജീവിതം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവനോട് കൽപ്പിക്കുന്നതും ഈ ജീവിതം കൊണ്ടുള്ള ലക്ഷ്യം അതാണ്. തഖ്വയിലായിട്ട് ജീവിക്കുക എന്നതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പലയിടങ്ങളിലായി ഓർമ്മപ്പെടുത്തുകയും ആ തഖ്വയിലായി ജീവിക്കുമ്പോഴുള്ള അവന് നേടാനുള്ള ഭൗതികവും പാരത്രികവുമായ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളെയും ഒക്കെ പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തഖ്വയിലായി ജീവിക്കുന്ന മനുഷ്യന് ഉള്ള ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട 12 ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഭൗതികമായും പാരത്രികമായും എല്ലാ ഗുണങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട്. ഒമൻ ഹാസ തഖ്വ ഹാസ കുല്ല ഗനീമതി വ ഫൗസൻ വ ഖൈറൻ തുമ്മ മുൽക്കിൻ വ നിഅമതി وقد عد غزالي امام المشايخ بمنهاجه اشرم وثندي فضيلتي ومن حاز التقوى حاز كل غنيمه وفوز وخير ثم ملك ونعمتي يبرن لا كارينغളും തഖ്വ ഉണ്ടായാൽ അവൻ ലഭ്യമാകും എല്ലാ ഖൈറും എല്ലാ നിഅമത്തും എല്ലാ ബറക്കത്തും എല്ലാ രക്ഷയും തുടങ്ങിയ എല്ലാ സൽഗുണങ്ങളും. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മിൻഹാജുൽ ആബിദീൻ എന്ന ഗ്രന്ഥത്തിൽ തഖ്വ ഉള്ള ആൾക്ക് ലഭിക്കുന്ന 12 ഗുണങ്ങളെ എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ പദ്യത്തിൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതം അവന് പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി തരട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾക്കൊക്കെ അല്ലാഹു തആല അഫ്വ് പ്രദാനം ചെയ്യട്ടെ. കുടുംബത്തിലുള്ള ആരോഗ്യങ്ങളായ ആളുകൾക്കൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിലുള്ള രോഗികൾക്കൊക്കെ അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പല സന്ദർഭങ്ങളിലായി ദുആ ചെയ്യാൻ പറയാറുണ്ട്. ഈ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കാലം മുതൽക്ക് ഇന്ന് വരെ പലരും പി എമ്മിലായിട്ടും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലായിട്ടും മറ്റുമൊക്കെ ദുആ ചെയ്യാൻ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഓർമ്മപ്പെടുത്തുന്നു, ദുആകളിൽ അവരെ എല്ലാം ഉൾപ്പെടുത്താറുണ്ട്, സ്വകാര്യ പ്രാർത്ഥനകളിൽ അവരെല്ലാം ഉൾപ്പെടുത്താറുണ്ട്. ഇനിയും ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തും. നിങ്ങളും എല്ലാവരും ഈ വിനീതന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.